മഹാഭാരത കഥകൾ ലോമഹർഷണ മഹർഷിയുടെ പുത്രൻ ഉഗ്രശ്രവസ് നൈമിഷകാരുണ്യത്തിലെ കുലപതിയായ ശൗനകന്റെ പന്ത്രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന സത്രത്തിൽ സംബന്ധിക്കുവാൻ ആഗതനായി താപസ ശ്രേഷ്ഠന്മാരുടെ വേദിയിലേക്ക് സൂതനന്ദനൻ സവിനയം പ്രവേശിച്ചപ്പോൾ മഹർഷിമാർ അദ്ദേഹത്തെ എതിരേറ്റ് സ്വീകരിച്ചു പുണ്യകഥകളുടെ മഹാഘനിയായ ഉഗ്രശ്രവസിൽ നിന്നും കഥകൾ കേൾക്കുവാൻ മുനിമാർ കൗതുകം പൂണ്ടു ലോമഹർഷണ നന്ദനൻ അവരെയെല്ലാം ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തു വിശ്രമ ശേഷം ഉഗ്രശ്രവസ്സ് കഥാകഥനത്തിന് സന്നദ്ധനായപ്പോൾ ഒരു താപസൻ ചോദിച്ചു അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് ഇത്രകാലം എവിടെയായിരുന്നു ഇവയെല്ലാം അറിയാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് താപസന്റെ ചോദ്യത്തിന് മറുപടിയായി ഉഗ്രശ്രവസ് താൻ പിന്നിട്ടതും കണ്ടതും അറിഞ്ഞതും ശ്രവിച്ചതുമായിട്ടുള്ള പുണ്യകഥകൾ പറയുവാൻ ആരംഭിച്ചു പരീക്ഷിത്തിൻ്റെ പുത്രൻ ജനമേജയ രാജാവിന്റെ സർപ്പസത്രത്തിൽ പങ്കുകൊണ്ട് വ്യാസശിഷ്യനായ വൈശംബായനൻ തന്റെ ഗുരുവിനാൽ രചിക്കപ്പെട്ട വിശുദ്ധ കഥകൾ രാജാവിനോട് പറയുന്നത് കേട്ട് അവിടെ കുറേ കാലം ഞാൻ താമസിച്ചു മഹാഭാരത പുണ്യചരിതങ്ങൾ ശ്രവിച്ച ശേഷം തീർത്ഥങ്ങളിലും ക്ഷേത്രാദികളും ചുറ്റി സഞ്ചരിച്ചു വിപ്രലാൽ ആദരിക്കപ്പെടുന്ന സമന്തപഞ്ചകവും ഞാൻ സന്ദർശിച്ചു ഇവിടെ വെച്ചാണ് പണ്ട് കൗരവ പാണ്ഡവന്മാർ അനേകായിരം രാജാക്കന്മാരോട് ചേർന്ന് യുദ്ധം ചെയ്തത് അവിടം സന്ദർശിച്ച ശേഷമാണ് നിങ്ങളെ കാണുവാൻ ഇവിടെ വന്നത് തേജസ്വികളായ ഭവാന്മാരുടെ പുണ്യസവിധത്തിൽ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് അറിയിച്ചാലും പരാശരന്റെ പുത്രനായ വ്യാസൻ രചിച്ചതും പരീക്ഷത്തിൻ്റെ പുത്രനായ ജനമേജയനോട് വ്യാസ ശിഷ്യന്മാർ വൈശമ്പായനൻ ഇര ഉര ചെയ്തതും ചതുർവേദങ്ങളുടെ സാരാംശം ഉൾക്കൊള്ളുന്നതും ദേവബ്രഹ്മർഷികൾ ബ്രഹ്മർഷികൾ ശ്ലാഘിക്കുന്നതും ഉന്നതമായ ചരിത്രപർവ്വസ്യങ്ങളാൽ പേശലമായതും സൂക്ഷ്മ പുണ്യങ്ങളും ന്യായങ്ങളും സർവ്വ ശാസ്ത്രങ്ങളും വേദമാർഗത്തിൻ്റെ പൊരുൾ ആവാഹിക്കുന്നതും ആയ മഹാഭാരത കഥ പറയുവാൻ മുനിമാർ ലോമഹർഷണ നന്ദനോട് അപേക്ഷിച്ചു പാപനാശകമായ ഭാരത ഇതിഹാസം ശ്രവിക്കണമെന്നും മുനിമാരോട് അവർ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു താപസ ശ്രേഷ്ഠന്മാരായ ഋഷികളുടെ ആഗ്രഹപ്രകാരം മഹാഭാരത കഥ പറയുവാൻ നന്ദനൻ സമ്മതിച്ചു സൂതൻ പറഞ്ഞു കഠിനമായ തപോവ്രതങ്ങളിലൂടെയും ബ്രഹ്മചര്യകളിലൂടെയും ആത്മശക്തി ആർജിച്ച സത്യവതി പുത്രനായ വ്യാസഭഗവാൻ സർവപുണ്യങ്ങളും ആവാഹിക്കുന്ന ഭാരത ഇതിഹാസം രചിച്ചു ബ്രഹ്മജ്ഞനും സംശിതവൃദ്ധനുമായ വ്യാസൻ മനസ്സിൽ കൽപ്പിച്ചിട്ടുള്ള ഈ മഹാകാരം കൊണ്ട ഇതിഹാസം എങ്ങനെയാണ് ശിഷ്യർക്കും ജനങ്ങൾക്കും കൈമാറുന്നതെന്ന് ഓർത്ത് ഖേദിച്ചു ഈ ഘട്ടത്തിൽ ലോകഗുരുവായ ബ്രഹ്മാവ് വ്യാസന് പ്രത്യക്ഷമായി തൻ്റെ സങ്കടം വ്യാസൻ ബ്രഹ്മാവിനോട് പറഞ്ഞു ഞാനൊരു കാവ്യം കൽപ്പിച്ചിട്ടുണ്ട് സൂതന്മാരാൽ ആദരിക്കപ്പെടാവുന്ന ഈ കാവ്യത്തിൽ വേദരഹസ്യങ്ങൾ ശാസ്ത്രങ്ങൾ ഉപനിഷത്തുകൾ വേദവ്യാഖ്യാനങ്ങൾ ഇതിഹാസ പുരാണങ്ങൾ ഭൂതഭാവി അടങ്ങിയ കാലത്തിൻ്റെ ലക്ഷണങ്ങൾ ജരാമൃത്യുഭയം വ്യാധിരൂപങ്ങളുടെ നിരൂപണം വിവിധ ആശ്രമലക്ഷണം ചാതുർവർണ്ണയക്രമം ബ്രഹ്മചര്യ തപസ് ഭൂമി ചന്ദ്രൻ സൂര്യൻ നക്ഷത്രങ്ങൾ എന്നിവ വിലസുന്ന വിഹായസും യുഗങ്ങളും ഋക്ക് യജുസ് സാമം എന്നിവയും അധ്യാത്മവിധികൾ ന്യായശിക്ഷാ ചികിത്സാദികൾ ദാനം പാശുപത പാശുപഥ ദൈവിക ജന്മങ്ങൾക്കുള്ള യുക്തി ദർശനങ്ങൾ പുണ്യദേശങ്ങളെക്കുറിച്ചും മഹാതീർത്ഥങ്ങളെക്കുറിച്ചുമുള്ള സങ്കീർത്തനങ്ങൾ നദികൾ പർവ്വതങ്ങൾ വനങ്ങൾ സാഗരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വർണ്ണനകൾ പുരങ്ങൾ ദിവ്യകൽപങ്ങൾ രീതികൾ സങ്കര കൗശലങ്ങൾ വാക്കിന്റെ ജാതി ഭേദങ്ങൾ ശ്ലാഘ്യമായ ലോകസഞ്ചാരങ്ങൾ തുടങ്ങിയ അനവധി കാര്യങ്ങൾ ഇതിലുണ്ട് പക്ഷേ ഇതെഴുതാൻ ത്രാണിയുള്ള ഒരാളെ ഇതുവരെയും കണ്ടിട്ടില്ല വ്യാസന്റെ വ്യാസൻ്റെ സിദ്ധികളിൽ മതിപ്പ് പ്രകടിപ്പിച്ച ബ്രഹ്മാവ് വ്യാസ മനസ്സിൽ നിന്നും മഹാഭാരതം പകർത്താൻ വിഘ്നേശ്വരനായ ഗണപതിയെ ധ്യാനിക്കുവാൻ കൽപ്പിച്ചു വ്യാസൻ ഗണപതിയെ ധ്യാനിച്ച നിമിഷം ഭക്ത കാമദത്തനായ ഗണേശൻ പ്രത്യക്ഷനായി വ്യാസൻ അദ്ദേഹത്തെ ആദരപൂർവ്വം നമസ്കരിച്ച് കാര്യമറിയിച്ചു ഗണനായക എൻ്റെ മനസ്സിൽ ചമച്ചിട്ടുള്ള മഹാഭാരതം ഞാൻ പറഞ്ഞു തരാം ഭഗവാൻ അത് നന്നായി ഒന്ന് എഴുതി തരണം വ്യാസൻ്റെ അഭ്യർത്ഥന കേട്ട ഗണേശൻ പറഞ്ഞു ഞാൻ എഴുതി തരാം പക്ഷേ ഇടയ്ക്ക് എഴുത്താണി നിർത്താൻ ഇടയാക്കാതിരിക്കുമെങ്കിൽ മാത്രം എങ്കിൽ ഞാൻ എഴുതുന്നതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടേ അങ്ങ് എഴുതാവൂ അർത്ഥമറിയാതെ എഴുതാൻ പാടില്ല വ്യാസൻ പറഞ്ഞു ഗണപതി സമ്മതിച്ചു അങ്ങനെ മഹാഭാരതത്തിന്റെ ലേഖകൻ ഗണപതിയായി ഗണപതി എഴുത്തു തുടങ്ങി കാവ്യത്തിന് രൂപമുണ്ടാക്കുവാനായി വ്യാസൻ സഹൌതുകം പ്രതിജ്ഞാനിഷ്ഠനായി ചൊല്ലുവാൻ തുടങ്ങിയപ്പോൾ ഗണപതി അതിദ്രുതത്തിൽ അത് രേഖപ്പെടുത്തുവാനും ആരംഭിച്ചു സൂതൻ മഹർഷിമാരോട് മഹാഭാരത ലേഖനത്തെക്കുറിച്ച് വിശദീകരിച്ചു എണ്ണായിരത്തി എണ്ണൂറ് ശ്ലോകങ്ങളുടെ ഗൂഢാർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് സുഖമഹർഷിയും മനസ്സിലാക്കിയിട്ടുണ്ട് സഞ്ജയന് അവ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് ദുർഗ്രഹവും കാഠിന്യമേറിയതും പരസ്പരം പിണഞ്ഞ ഗൂഢാർത്ഥബന്ധിതവുമായ അനവധി ശ്ലോകങ്ങളുണ്ട് അവയുടെ പുറന്തോട് തകർത്ത് ഉൾക്കാമ്പ് കണ്ടെത്തുക വളരെ ദുഷ്കരമാണ് ഋഷിമാരെ ഗണേശൻ സർവജ്ഞം തന്നെയാണെങ്കിലും ഇടയ്ക്കിടെ അല്പം ചിന്തിച്ചിരുന്നു പോകാറുണ്ട് അപ്പോൾ പൊടുന്നനെ വ്യാസൻ പുതിയ ശ്ലോകങ്ങൾ നിർമ്മിക്കും മുനി രചിച്ചതും മാനവർക്ക് വേണ്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഈ ഇതിഹാസത്തിൻ്റെ ശ്ലോകസംഖ്യ ഒരു ലക്ഷമാണ് രചന നിർവഹിച്ച ശേഷം ഈ ഇതിഹാസം നാരദൻ ദേവകൾക്ക് ചൊല്ലിക്കേൾപ്പിച്ചു പിതൃക്കൾക്ക് ദേവലനും ഗന്ധർവ യക്ഷകിന്നര വർഗ്ഗമധ്യത്തിൽ ശുഖനും മാനുഷിക ലോകത്തിനും വൈശംബായന മുനിയുമാണ് മഹാഭാരതം ചൊല്ലിക്കേൾപ്പിച്ചത് ആ ഒരു ലക്ഷം ശ്ലോകങ്ങളിലെ കഥ ഞാൻ പറയാം ഉഗ്രസ്രവസിനോട് ഋഷിമാർ പറഞ്ഞു സമന്തപഞ്ചകമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ അതിലെ യഥാർത്ഥ തത്വങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് വിപ്രേന്ദ്രരെ കേട്ടാലും ഇതിനെക്കുറിച്ചുള്ള സൽക്കഥകൾ സമന്ത പഞ്ചകാവ്യമെന്നാണ് അറിയപ്പെടുന്നത് സൂതൻ തുടർന്നു ശാസ്ത്രമെടുത്തവരിൽ പ്രവരനായ രാമൻ ത്രേതദ്വാപരസന്ധികളിൽ നിരവധി അപ്രാവശ്യം ക്ഷത്രിവംശത്തെ മുച്ചൂട് നശിപ്പിച്ച് അഞ്ച് രക്തക്കയം നിർമ്മിച്ചു തൻ്റെ പിതാവിനെ കൊന്ന കാർത്തവീര്യനോടുണ്ടായ പ്രതികാരത്തിൽ കോപം പൂണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് കോപാക്രാന്തനായ അദ്ദേഹം ആ അഞ്ച് നി നിണഹൃദത്തിലും പിതൃക്കൾക്ക് രക്തതർപ്പണം ചെയ്തു എന്നാണ് എൻ്റെ കേൾവി അങ്ങനെ ഇരിക്കെ ഋചികൻ തുടങ്ങിയ പിതൃക്കൾ രാമനോട് പറഞ്ഞു രാമ ഞങ്ങൾ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു ഹേ മഹാഭാഗനായ ഭാർഗവ നിൻ്റെ പിതൃപൂജയിലും നവവീര്യത്തിലും ഞങ്ങൾ അതീവ പ്രീതരായിരിക്കുന്നു എന്ത് പരമാണ് ഞങ്ങൾ ഭഗവാന് നൽകേണ്ടത് പിതൃക്കൾ എന്നിൽ പ്രീതനായി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ ക്ഷത്രിയവംശം പല പ്രാവശ്യം മുടിച്ചുവെന്ന അക്ഷന്തവ്യമായ പാപത്തിൽ നിന്നും എന്നെ മുക്തനാക്കണം അതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വരം ഞാൻ തീർത്ത ഈ ചോരക്കയങ്ങൾ ഭാവിയിലെ തീർത്ഥങ്ങളായി തീരണം രാമൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ പിതൃക്കൾ രാമനെ അനുഗ്രഹിച്ചു ചോരക്കയങ്ങൾക്ക് സമീപമുള്ള പുണ്യദേശങ്ങളാണ് സമന്തപഞ്ചകം സർവ്വജനങ്ങളും ഈ ദേശങ്ങളെ പ്രകീർത്തിക്കുന്നു കുരുപാണ്ഡവ യുദ്ധം ഉണ്ടായത് കലിയും ദ്വാപരനും സന്ധി ചേർന്നത് ഈ സമന്തപഞ്ചകത്ത് വച്ചാണ് ഈ പുണ്യഭൂമിയിൽ വെച്ച് പതിനെട്ട് അക്ഷകണി സൈന്യം യുദ്ധത്തിലേർപ്പെട്ട് മുച്ചൂട് മുടിഞ്ഞു പോയി ഋഷിമാർ ചോദിച്ചു സൂതനന്ദന അങ്ങ് അക്ഷൗഹിണികളെ കുറിച്ച് പറഞ്ഞുവല്ലോ എന്താണ് അക്ഷൌഹിണി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് രഥങ്ങളും അത്രത്തോളം ഗജങ്ങളും ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് കാലാളുകളും അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പത്ത് കുതിരകളും ഉൾക്കൊള്ളുന്നതാണ് ഒരക്ഷൌഹിണി ഇങ്ങനെ പതിനെട്ട് അക്ഷൌഹിണികളാണ് കുരുപാണ്ഡവ പടവയിൽ പടയിലുണ്ടായിരുന്നത് സൂതൻ പറഞ്ഞു പൃഥ്വീശ്വരന്മാരുടെ വീര്യങ്ങൾ വിശദമായി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആദ്യം ഇതിൽ പൗഷ്യവും പൗരോമവും ആസ്തികവുമായ പർവ്വതങ്ങളാണ് ഈ ഇതിഹാസം സർവ്വ അംഗങ്ങളിൽ വെച്ച് ഉന്നതമാകുന്നു ഇതിലില്ലാത്ത കഥകളൊന്നും ലോകത്തിൽ കാണുകയില്ല ഭക്ഷണമില്ലാതെ ശരീരത്തിന് നിലനിൽക്കാൻ കഴിയാത്തതുപോലെ ഈ ഭാരത ഇതിഹാസം സൽക്കാവുകൾക്കെല്ലാം ഉപജീവനമാണ് ഈ മഹേതിഹാസത്തിൻ്റെ പർവ്വനാമങ്ങളാണിനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടാലും ആദിപർവം സഭാപർവം ആരണ്യപർവം വിരാടപർവ്വം ഉദ്യോഗപർവം ഭീഷ്മപർവം ദ്രോണപർവം കർണപർവം ശല്യപർവം സൗപതീക സ്ത്രീപർവം ശാന്തിപർവം അനുശാസപർവം മഹാപ്രസ്ഥാനികപർവം പർവ്വം സ്വർഗാരോഹണ പർവ്വം സംവരുത്തീയപർവ്വം ആശ്രമവാസിക പർവ്വം മൗസല പർവം ഇങ്ങനെ പതിനെട്ട് മുഖ്യപർവങ്ങൾ മഹാഭാരതത്തിലുണ്ട് അനുബന്ധമായി ഹരിവംശവും പന്ത്രണ്ടായിരം ശ്ലോകങ്ങളിലൂടെ വ്യാസൻ തീർത്തിട്ടുണ്ട് സൂതൻ പറഞ്ഞു ദ്വൈപായനന്റെ അധേരങ്ങളിൽ നിന്നും ഉത്ഭവിച്ചുയർന്ന് വ്യാപിച്ച ഈ പാപനാശകവും സുഹൃതപ്രദവും പരമവും പരിശുദ്ധവുമായുള്ള ഭാരതം അല്പമെങ്കിലും ശ്രയിക്കുന്നവന് സ്ഥാനം എന്തിനാണ് വിപ്രൻ ഇന്ദ്രിയങ്ങളിലൂടെ പകൽ ചെയ്യുന്ന പാപങ്ങൾ അന്തിയിൽ ഭാരതം പാരായണം ചെയ്താൽ നിഷ്ക്രമിക്കുന്നതാണ് അന്തിയിൽ പാപം ചെയ്യുന്നവരും പ്രഭാതത്തിൽ മനസ്സാലും വാക്കാലും ചെയ്യുന്ന പാപങ്ങളും പ്രഭാതത്തിൽ ഇത് പാരായണം ചെയ്താൽ ശമിക്കുന്നതാണ് സംസാരസാഗരം മുറിച്ചു കിടക്കുന്നതിന് പ്ലവം എന്ന പോലെ ഈ മഹത്തായ ഇതിഹാസം അനുഗ്രഹമാകും സൂതൻ കഥനം തുടർന്നു കുരുക്ഷേത്രത്തിൽ വെച്ച് പരീക്ഷത്തിന്റെ പുത്രനായ ജനമേജയൻ ശ്രുതസേനൻ ഉഗ്രസേനൻ ഭീമസേനൻ എന്നീ സഹോദരങ്ങളോടൊപ്പം വളരെ കാലം നീണ്ടു നിന്ന് അവസാനിക്കുന്ന സത്രം ആരംഭിച്ചു സത്രവേളയിൽ ഒരു നായ യാഗശാലയിൽ പ്രവേശിച്ചപ്പോൾ ജനമേചയ സഹോദരന്മാർ അവനെ അടിച്ചു പുറത്താക്കി കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ആ നായ അമ്മയുടെ അരികിലെത്തി വീണ്ടും കരയാൻ തുടങ്ങി അമ്മ മകനോട് കാരണമെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ജനമേജയൻ്റെ സഹോദരങ്ങൾ എന്നെ അടിച്ചു ഓടിപ്പിച്ചു അങ്ങനെ അവർ വെറുതെ അടിച്ചോടിപ്പിക്കാൻ വഴിയില്ല നീ എന്ത് തെറ്റാണ് അവിടെ ചെയ്തത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഹവിസ് നോക്കുക പോലും ചെയ്തിട്ടില്ല നക്കുകയും ചെയ്തിട്ടില്ല നായ പറഞ്ഞു അത് കേട്ട് നായയുടെ അമ്മയായ സരമാ പുത്രൻ അനുഭവിക്കേണ്ടി വന്ന ശോകത്തെക്കുറിച്ച് ഓർത്ത് വ്രണിതഹൃദയയായി അവൾ ജനമേജയൻ സഹോദരങ്ങൾ ഒപ്പം സത്രം നടത്തുന്ന സ്ഥലത്തേക്ക് ചെന്ന് ഗോപിഷ്ടിയായി ചോദിച്ചു ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പുത്രനെ എന്തിനാണ് നിങ്ങൾ അടിച്ചോടിപ്പിച്ചത് അവൻ ഹവിസ് നോക്കിയിട്ടില്ല നക്കിയിട്ടില്ല പിന്നെ എന്ത് കാരണത്താലാണ് അവനെ നിങ്ങൾ അടിച്ചോടിച്ചത് ജനമേജയനും സഹോദരന്മാരും അവളുടെ ചോദ്യത്തിന് മുന്നിൽ മൗനം വഞ്ചിച്ചു നിന്നു ക്രുദ്ധമനസ്കയായ സരമ ജനമേജയനെ ശപിച്ചു നിഷ്കളങ്കനായ എൻ്റെ മകനെ അടിച്ചതിനാൽ നിനക്ക് അപ്രതീക്ഷിത ഭയമുണ്ടാകട്ടെ ദേവശുനകിയായ സരമയുടെ ശാപം ജനമേജയനെ സമൃദ്ധനാക്കി സപ്ത്രം സമാപിച്ചതിന് ശേഷം അദ്ദേഹം അസ്തനപുരിൽ ചെന്ന് തൻ്റെ പാപം ശമിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പുരോഹിതനെ തേടി വളരെ എത്തിച്ചു